കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ 7,500 കോടി രൂപയുടെ അധിക ഭാരമാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് വൈദ്യുതി നിരക്കിന്റെ കാര്യത്തിൽ കേരള ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ 10 മുതൽ 14 രൂപ വരെ ഒരു യൂണിറ്റിന് വൈദ്യുതി വാങ്ങിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറയാനാണ് ഇന്ന് വിളിച്ചത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ 4 രൂപ മുതൽ 5 രൂപ വരെ ഒരു യൂണിറ്റ് നിരക്കിൽ വൈദ്യുതി കൊടുക്കാൻ തയ്യാറാണ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 5.5 മുതൽ 5.5 രൂപ വരെ നിരക്കിൽ ഒരു യൂണിറ്റ് വൈദ്യുതി കൊടുക്കാൻ തയ്യാറാണ്. KSEB ചെയർമാൻ ഇത് സംബന്ധിച്ച് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി നിരവധി ചർച്ചകൾ ഇതിനകം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കെ അദാനിമാർക്കും ജിന്ദലുമാർക്കും കോടികളുടെ ലാഭമുണ്ടാക്കാനുള്ള വഴി തുറക്കുന്ന ഈ സർക്കാരിന്റെ നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. വൈദ്യുതി മന്ത്രി പറയട്ടെ, ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി KSEB ചർച്ച നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത്? വൈദ്യുതി മന്ത്രി പറയട്ടെ, നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ 4 മുതൽ 5.5 രൂപ വരെയുള്ള നിരക്കിൽ വൈദ്യുതി നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തുകൊണ്ട് നിങ്ങൾ പുരോഗമിപ്പിക്കുന്നില്ല? അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ കോടികളുടെ ബാധ്യത അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വൻ അഴിമതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശ്രീ ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് 2016 ഒരു ദീർഘകാല കരാർ ഒപ്പിടുകയുണ്ടായി. ആ ദീർഘകാല കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു യൂണിറ്റിൽ 4.29 രൂപയ്ക്ക് വൈദ്യുതി കേരളത്തിന് 4 സ്വകാര്യ കമ്പനികൾ നൽകുമായിരുന്നു. 2042 വരെ യൂണിറ്റ് 1 4.29 രൂപയ്ക്ക് വൈദ്യുതി ലഭ്യമാകുന്ന സാഹചര്യം ആരാണ് ഒഴിവാക്കിയത്? ഞാൻ എന്ത് ഓർക്കുന്നു, 2023 ഈ ഓർഡർ, ഈ ദീർഘകാല കരാർ റദ്ദാക്കിയപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞത് ആ കരാറിൽ അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അഴിമതി ആരോപിച്ച കൃഷ്ണൻകുട്ടി മന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലം ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന ഈ ലോങ് ടേം എഗ്രിമെന്റ് പ്രകാരം വൈദ്യുതി വാങ്ങിയില്ലേ? നിങ്ങൾ ആ 8 വർഷക്കാലവും അഴിമതി കണ്ടില്ലേ? 2023 നിങ്ങൾ ഈ ലോങ് ടേം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തത് അദാനിക്ക് വേണ്ടിയായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നു, എന്റെ കയ്യിൽ ഒരു രേഖയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിതരണം ചെയ്യാം. അദാനിക്ക് 2024 ആദ്യം കൊടുക്കുന്നത് 150 MW 8.69 രൂപ. ഏപ്രിൽ തന്നെ വീണ്ടും 50 MW 10.25 രൂപ. വീണ്ടും ഏപ്രിലിൽ 50 MW 14.03 രൂപ പെർ യൂണിറ്റ്. ആർക്ക് വേണ്ടിയാണ് ഈ ദീർഘകാല കരാർ റദ്ദാക്കിയത്? ജിന്ദാൽ 4.29 രൂപയ്ക്ക് ലോങ് ടേം എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി നൽകിയിരുന്ന ജിന്ദാൽ 9 രൂപയ്ക്കും 10 രൂപയ്ക്കും കേരളത്തിൽ ഈ ലോങ് ടേം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്തപ്പോൾ വിതരണം ചെയ്യുകയാണ്. എന്ത് വിചിത്രമായ കാര്യമാണ്! അപ്പോൾ ഇതിനകത്ത്
കേരളത്തിന്റെ വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും റെഗുലേറ്ററി കമ്മീഷനും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം പ്രതികളാണ്. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ 16 പൈസ ഇപ്പോഴും, ജനുവരിയിൽ 12 പൈസ വീണ്ടും കൂട്ടാനുള്ള ഈ ഇരുട്ടടി അടിച്ചത് ജിൻഡാലിനും അദാനിക്കും സ്വകാര്യ കമ്പനികൾക്കും കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ 4 രൂപയ്ക്കും 5 രൂപയ്ക്കും തരാൻ തയ്യാറാണെങ്കിൽ, നെയ്വേലി ഇന്ത്യൻ കോർപ്പറേഷൻ 5 രൂപയ്ക്ക് തരാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? എന്തുകൊണ്ട് അവരുമായി ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നില്ല? ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സ്വകാര്യ കമ്പനികളെ സഹായിക്കാനും അതുവഴി വൻതോതിലുള്ള അനുമതി കാണിക്കാനും വേണ്ടിയിട്ടാണ്. അദാനി, നിങ്ങൾ പരിശോധിക്കണം, അദാനി ലോങ് ടേം എഗ്രിമെന്റിന് വേണ്ടി പ്രപ്പോസൽ കൊടുത്തിരുന്നു. ആ ലോങ് ടേം എഗ്രിമെന്റ് ഇപ്പോഴും റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഡിംഗാണ്. റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിൽ പെൻഡിംഗാണ് തീരുമാനമെടുത്തിന്റെ കാരണം, ഈ 2023 ഈ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് അത് തൽക്കാലം മാറ്റിവെച്ചിരിക്കുന്ന. അനുവാദം കൊടുത്തത് എപ്പോ വേണേലും കൊടുക്കും. അദാനിയുമായിട്ട് ലോങ് ടേം എഗ്രിമെന്റ് എപ്പോ വേണേലും ഒപ്പിടുവരും. മാത്രമല്ല, ഈ ഇവരെന്താ പറയുന്നത്, ആരാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ? മന്ത്രി ചോദിച്ചാൽ പറയാം റെഗുലേറ്ററി കമ്മീഷനാണ്. ബോർഡ് ചെയർമാനോട് ചോദിച്ചാൽ പറയാം റെഗുലേറ്ററി ആരാണ്? എം എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിൽസൺ സി പി എമ്മിന്റെ വളരെ അടുത്ത സഹയാത്രികനാണ്. സി പി എം ഓഫീസ് സംഘടനയുടെ മുൻ ജനറൽ പ്രദീപ് റെഗുലേറ്ററി കമ്മീഷന്റെ അംഗമാണ്. ടി കെ ജോസൻ നമുക്ക് ഇവിടെ വന്ന IAS ഉദ്യോഗസ്ഥനാണ്. ഈ പ്രദീപിന്റെ മറ്റൊരു കാര്യമുണ്ട്, അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിരിക്കുമ്പോഴാണ് ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തെ എഗ്രിമെന്റ് തയ്യാറാക്കിയ വ്യക്തി ഈ പ്രദീപാണ്. ആ പ്രദീപ് കമ്മീഷൻ അംഗമായപ്പോൾ അദ്ദേഹം ഈ കരാർ റദ്ദാക്കാൻ പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കരാർ എഴുതിയാണ് തന്നെ കരാർ റദ്ദാക്കാൻ പറയുകയാണ്. അപ്പോൾ ഇതാർക്ക് വേണ്ടി? സ്വകാര്യ കമ്പനികളെ, അദാനിയെ സഹായിക്കാനും ജിൻഡാലിനെ സഹായിക്കാനും അല്ലേ? മാത്രമല്ല, 10 രൂപ 25 പൈസ മുതൽ 14 രൂപ മുതൽ 3 പൈസ വരെ അദാനിക്ക് കൊടുക്കാനുള്ള ഹ്രസ്വകാല കരാർ ഉണ്ടാക്കിയത് ആരാണ്? നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം വളരെ വില കുറച്ച് തരുമ്പോ അതുകൊണ്ടാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പറയുന്ന മന്ത്രി പറയുന്ന ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, ബോർഡ് എടുക്കുന്ന തീരുമാനം എനിക്ക് ഞാൻ എന്നെ അറിയണമെന്നില്ല. പിന്നെന്തിനാണ് ഈ മന്ത്രി? ബോർഡ് ചെയർമാനെ നിയമിക്കുന്ന ആരാ? ഗവൺമെന്റ് അല്ലേ, മന്ത്രി അല്ലേ? ബോർഡ് എടുക്കുന്ന തീരുമാനം മന്ത്രി അറിയണം, റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം മന്ത്രി അറിയണം, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള അന്തിമ തീരുമാനം എടുക്കുന്ന മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ള ചർച്ചയ്ക്ക് ശേഷമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? ഗവൺമെന്റ് അറിഞ്ഞില്ലേ? അപ്പോൾ 4 രൂപ 29 പൈസയ്ക്ക് 2042 വരെ കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി അദാനിക്കും ജിൻഡാലിനും ഉൾപ്പെടെയുള്ള സ്വകാര്യ വൈദ്യുതി കമ്പനികൾക്ക് സഹായിക്കാൻ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്തത്. മനസ്സിലാക്കണം, 1 പൈസ വർദ്ധിപ്പിച്ചാൽ 13,000 കോടി രൂപ വരെ ലാഭം ഉണ്ടാവും. 1 പൈസ വർദ്ധിപ്പിച്ചാൽ, 1 പൈസ വർദ്ധിപ്പിച്ചാൽ. കാരണം എത്ര മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത്? ഇതിന്റെ നടപടികൾ പരിശോധിച്ചാൽ ഈ കമ്മീഷൻ പ്രൊസീജിയർ ഇറർ ഉണ്ടെന്ന് പറഞ്ഞാണ് പിൻവലിക്കുന്നത്, ഇത് റദ്ദാക്കുന്നത്. എന്ത് പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യമല്ലേ വരുന്നത്? ഇവിടെ 2042 വരെ 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നത് പ്രൊസീജിയർ ഇറഗുലാരിറ്റിയുടെ പേരാണെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? കൊള്ളയടിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി സ്വകാര്യ അദാനിമാരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ഏർപ്പാട് പിന്നിൽ പവർ ബ്രോക്കർമാരുണ്ട്, വലിയ പവർ ബ്രോക്കർമാർ അധികാരത്തിന്റെ ഇടനാഴികളിലുണ്ട്, അവരാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ മന്ത്രി, അതാണ് ഞാൻ മന്ത്രിയെ പരസ്യ സംവാദത്തിന് വിളിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു,
മന്ത്രി കൃഷ്ണകുട്ടി ഒരു പരസ്യ സംവാദത്തിന് തയ്യാറുണ്ടോ? ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വന്നിചേരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ തലയിലാണ് ഇത് വന്നിചേരുന്നത്. ഇപ്പോൾ ഈ കേസ് എവിടെയാണെന്ന് അറിയാമോ? ഇതിന്റെ നാടുവഴികൾ പരിശോധിച്ചാൽ റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കുന്നു. ജനരോഷം കടന്നു മനസ്സിലാക്കിക്കൊണ്ട് ഇലക്ട്രിസിറ്റി ആക്ടിലെ സെക്ഷൻ 108 അനുസരിച്ച് ജ്യോതിലാൽ എന്ന് പറയുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി വീണ്ടും കത്തെഴുതുന്നു, ഇത് പ്രസ്താവിക്കണം. അതിനിടയിലാണ് പോൾ ആന്റണിയുടെ കത്ത്. ഇതെല്ലാം എന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. പോൾ ആന്റണിയുടെ കത്ത്, പോൾ ആന്റണി വ്യക്തമായി പറയുന്നു, ജനങ്ങളുടെ തലയിൽ ഭാരമണിച്ചേൽപ്പിക്കും, കെ എസ് ഇ ബി തകരും എന്നെല്ലാം പറഞ്ഞിട്ടും ജ്യോതിലാൽ കൊടുത്ത കത്ത് അടിസ്ഥാനത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ എന്തിനാണ് രണ്ടാമത് റദ്ദാക്കിയത്? പ്രൊസീജിയർ ഇറഗുലാരിറ്റി ഉണ്ട്, കറപ്ഷൻ ഉണ്ട് എങ്കിൽ വീണ്ടും എന്തിനാണ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് റദ്ദാക്കിയത്? റദ്ദാക്കപ്പെടുന്നുണ്ടാകുന്നു കമ്പനിക്കാര് സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതി പരിശോധിച്ചു പറയുന്നു, ആപ്റ്റൽ ഈ റെഗുലേറ്ററി അതോറിറ്റികളുടെ ഒരു അപ്പെക്സ് ബോഡിയാണ് ആപ്റ്റൽ. ആപ്റ്റൽ പരിശോധിക്കാൻ പറഞ്ഞു. ഇന്നലെ കേസ് ഉണ്ടായിരുന്നു ആപ്റ്റലിന്റെ മുമ്പിൽ. ഒരുപക്ഷെ ഗവൺമെന്റ് ആപ്റ്റലിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുമായിരിക്കും, കേസ് വാദിച്ച് വാദിച്ച് തോറ്റു കൊടുക്കുമായിരിക്കും. തോറ്റാൽ സുപ്രീം കോടതിയിൽ പോകാം. 108 അനുസരിച്ച് ഗവൺമെന്റിന് നയപരമായ കാര്യങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷന് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ്. പൊതുജന താല്പര്യം അനുസരിച്ച് സെക്ഷൻ 108 ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് അനുസരിച്ച് ഈ നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം നിലനിൽക്കുമ്പോൾ ആ അധികാരം ഉപയോഗിക്കണം. ആപ്റ്റലിൽ ഇപ്പൊ കേസ് കിടക്കുകയാണ്. ആ കേസ് വരുന്നത് വരെ വേണമെങ്കിൽ അവർക്ക് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാമായിരുന്നു. അത് ചെയ്തില്ല. എന്തിനാണ് ഈ വർദ്ധിപ്പിച്ചത്? അവിടെയും സ്വകാര്യ വൈദ്യുതി ഉപഭോക്താക്ക നിർമ്മാണ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യണം. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷനുമായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി എത്തിച്ച് ഇപ്പോൾ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ ഭാരം ഒഴിവാക്കണം. ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള വൈദ്യുതി നിരക്ക് പിൻവലിക്കണം. പിൻവലിക്കാൻ കഴിയും. ന്യൂക്ലിയർ പവർ കോർപ്പറേഷനും ലിഗ്നൈറ്റ് ലിഗ്നൈറ്റുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടാൽ ഇത് കുറയ്ക്കാൻ കഴിയും. ഇത് രണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളാണ്, കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അപ്പോൾ അദാനിയെയും ജിന്ദാലിനെ പോലെയുള്ള വൻകിട വൈദ്യുതി ഉൽപാദക ഭീമന്മാരെ സഹായിക്കാൻ വൻ അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഒരു വലിയ കൊള്ളയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ളത്. ഇത് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. മന്ത്രി കൃഷ്ണകുട്ടി ഇതിന് വ്യക്തമായ മറുപടി കേരള ജനതയോട് പറയണം, കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. നാലാമത്തെ തവണയാണ് ഇത് വർദ്ധിപ്പിക്കുന്നത് അല്ലെ? നാലല്ലേ? നാലാമത്തെ തവണയാണ് ജനങ്ങളുടെ തലയിൽ ഇത് വർദ്ധിപ്പിക്കുന്നത്. കേരളത്തിലെ ഇത് എനിക്കൊരു പ്രയാസമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ഇത് വേണ്ട രീതിയിൽ എടുത്തില്ല. കാരണം ഇത്രയും വലിയൊരു ഭാരം അടിച്ചേൽപ്പിച്ചിട്ട് ഇത്രയും വലിയൊരു കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് ആളുകളെ തുറന്നു കാട്ടാനുള്ള ബാധ്യത മാധ്യമ പ്രവർത്തകർക്കുമുണ്ട്, നമുക്ക് എല്ലാവർക്കുമുണ്ട്, പൊതുപ്രവർത്തകർക്കുമുണ്ട്. ഇവിടെ നടക്കുന്ന ഈ സാധാരണക്കാരായ ജനങ്ങളുടെ അറിയിലാണ്. 8 വർഷം കൊണ്ട് 7500 കോടി രൂപയാണ് പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരായ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.